ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പുതിയൊരു വ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാനുണ്ട്, ശ്രീഹരിയുണ്ട്, പ്രസാദനുണ്ട്. നമ്മളിന്ന് ഇന്നല്ല അടുത്ത ആഴ്ച നമ്മളൊരു ട്രിപ്പ് പോകുന്നുണ്ട്. ആ ട്രിപ്പ് എവിടെയാന്നുള്ളത് ഇപ്പൊ പറയുന്നില്ല. സസ്പെൻസ് അല്ലേ സസ്പെൻസ്. അപ്പൊ എവിടെയാന്ന് ഇപ്പൊ പറയുന്നില്ല. അപ്പൊ നമുക്ക് പോകാൻ വേണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും പോകാൻ വേണ്ടിട്ട് ഒരു വാൻ നോക്കണം. എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് പോകാൻ വേണ്ടിട്ട് ഒരു വാൻ, ചെറിയ കൊച്ച് ഡ്രോൺ, അതെ ഒരു ചെറിയ ഡ്രോൺ, അതെല്ലാം നോക്കാനാണ് ഇന്ന് പോകുന്നത്. ഇന്ന് പോയിട്ട് ആദ്യം നമ്മൾ പോയി വാൻ നോക്കും. എന്നിട്ട് എല്ലാം സെറ്റ് ആയി കഴിഞ്ഞ ശേഷം ടൈം ഉണ്ടെങ്കിൽ നമ്മൾ പോയി ഡ്രോണും നോക്കിട്ട് നല്ല ഡീലിനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങും. ഓക്കെ, അതാണ് ഇന്നത്തെ വ്ലോഗ്. അപ്പോ നമ്മള് എത്ര ആളുണ്ട്? ഏഴാൾക്കാരുണ്ട്. മാക്സിമം പോയ 8 ആൾക്കാരുണ്ടാവും നമ്മൾ ട്രിപ്പ് പോകുന്നത്. നമ്മൾ 7 വർഷമായി വന്നിട്ട് ഇന്നവരെ ട്രിപ്പ്, ഒരു ദിവസത്തിന്റെ അല്ല ട്രിപ്പ് പോകും, അല്ലാതെ ഇങ്ങനെ ലോങ് ആയിട്ട് ഇത് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പൊ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. വ്ലോഗ് അത് ഒരു 3-4 വ്ലോഗ് ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും ആ ട്രിപ്പ് പോകുന്നത്. അതെ, അപ്പം നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പോകുന്ന ട്രിപ്പ് എവിടെയാണെന്ന് അറിയാനും നമ്മുടെ അടിപൊളി ട്രിപ്പൊക്കെ കാണാനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ നേരെ പോയി നമ്മൾ എയർപോർട്ടിന്റെ അടുത്താന്നാ ഇത് പറഞ്ഞ ലൊക്കേഷൻ. അപ്പൊ അവിടെ പോയി നമുക്ക് അവിടെ കുറെ റെന്റൽ ഏരിയാസ് ഉണ്ട്. അപ്പൊ എത്രയാവുന്ന പ്രൈസ് എല്ലാം ഒന്ന് മാച്ച് ചെയ്ത് നോക്കിയിട്ട് നല്ല ഡീലിന് കിട്ടുവാണെങ്കിൽ നമ്മൾ ഇന്ന് ബുക്ക് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് കാണാം. ഇതേണ്ടാ ട്രംപിന്റെ റാലി, ട്രംപിന് വേണ്ടി എല്ലാ കണ്ടാ എല്ലാം പെണ്ണുമ്മമാരാട്ടാ. വരുന്നുണ്ടോ മിനി? വരുവാ, ഇങ്ങനത്തെ ഇത്രയൊന്നും ആള് പോരാ. എന്റെ അമ്മ, ഇതെന്നാ ഇത് കപ്പലെല്ലാം ആൾക്കാർ വന്നിട്ട് വെച്ചാണ്. ആ സത്യം, ഫുള്ള് നോക്കിയ കപ്പലല്ലായിട്ട് ആ വണ്ടി സംഭവം. ചെങ്ങായി വരുന്നുണ്ടോ ഇങ്ങനത്തെ സ്ഥലത്ത്? പക്ഷെ വരില്ലല്ലോ. A few moments later. അപ്പൊ നമ്മള് ഇപ്പൊ എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ എത്തിയാണ്. അതാണ് എയർപോർട്ട്, ഇന്റർനാഷണൽ എയർപോർട്ട്, ജോർജ് ബുഷിന്റെ എയർപോർട്ട്. അപ്പൊ നമ്മള് ഇതിന്റെ ഉള്ളിൽ പോയാൽ ഫുള്ള് ഒരു നിരേന്റെ റെന്റലിന്റെ ഒരു നിരയാണ്. കൊറേ കമ്പനികളുണ്ട്. അപ്പൊ ഓരോ കമ്പനിയും പോയിട്ട് ഏതാണ് നല്ല പ്രൈസ്, ഏതാണ് നല്ല ഡീൽ എന്ന് നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും. ജോർജ് ബുഷ് ആദ്യം നമ്മൾ എടുക്കാൻ, ഇതാണ് ഇവിടുത്തെ, ഇത് ഇതാണ് ഏറ്റവും വലിയ എയർപോർട്ട് കേട്ടോ. ഇവിടെ രണ്ട് എയർപോർട്ട് ഉണ്ട്, രണ്ടല്ലേ, രണ്ട്. ഒരു ഒരു ഹോബിയുടെ ഒരു എയർപോർട്ട് ഉണ്ട്, അത് സാധാരണ ഇങ്ങനെ ലോക്കൽ ഫ്ലൈറ്റ്, ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഒക്കെ പറക്കുന്ന എയർപോർട്ട് ഉണ്ട്. പിന്നെ നമ്മളെ ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. ഇതാണ് ഇന്റർനാഷണൽ സൂപ്പർ എയർപോർട്ട്. എമിറേറ്റ്സ്, അതുപോലെ എത്തിഹാദ്, എല്ലാ വലിയ വലിയ ഫ്ലൈറ്റ് ഒക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഇത്. റെന്റൽ കാർ സെന്റർ ഇതെല്ലാം. എന്റെ അമ്മോ, ഈ റെന്റൽ കാറിന്റെ സ്ഥലം വരെ എന്ത് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് നോക്കി അല്ലേ. ഇത് പിക്കപ്പ് മാത്രം. ഓ, ഇവിടെ പോയി ഇഷ്ടമില്ല എടുത്തിട്ട് ഫെറാറി എടുത്താലും. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ആ ബി എം ഡബ്ല്യു ലുക്ക് കേട്ടോ, നല്ല കളറും. അപ്പൊ ഇതാ നമ്മള് വാൻ്റെ സ്ഥലത്തെത്തി. കേട്ടാ, കൊറേ വലിയ വാനൊക്കെ ഉണ്ട്. എന്താണ് സ്ഥിതി എന്നറിയില്ല. ഇതേ മസ്റ്റാങ്ങിന് പക്ഷേ ട്രിപ്പ് പോകാൻ പറ്റില്ലല്ലോ. ഇതാണോ എന്റെ അമ്മ, ഇത് വലിയ വാനാണല്ലോ. ഇതാ വേണ്ടത് പിന്നിലാണ്ട് ഉറപ്പായിട്ട് ഓടിക്കും. ഞാൻ ഇത് ഓടി, ഞാൻ പറഞ്ഞില്ലേ
കേറി എടുക്കോ വിടുക എന്ത് പോടാ ഞാൻ പറഞ്ഞില്ലേ ഇതെടുത്തിട്ടില്ലേ അങ്ങോട്ട് പോകുമ്പോ അവര് പൈസ പറയും ഇത്ര ദിവസത്തേക്ക് വേണ്ടി അല്ല ആ പൈസ പറയില്ല നമ്മൾ എടുത്തിട്ട് പോവാ പൈസ കൊടുത്തിട്ട് ഇന്നത്തെ പൈസ കൊടുക്ക എന്നിട്ട് നമ്മൾ തിരിച്ച് എപ്പാ വരുന്നു അത്രയും പൈസ അവരുടെ എടുത്തോണ്ട് മനസ്സിലായെന്ന് എനിക്ക് പിന്നെ ഇതൊക്കെ പരിചയമുള്ളതുകൊണ്ട് ഇതാണ് ഇത് നോക്ക് വണ്ടി നോക്ക് ഇത് ആർക്കും ചാവെടുത്ത് പോകാലോ അതാ അല്ല പക്ഷെ പോണങ്ങാവരായ എൻട്രൻസിൽ കൂടെ പോകാനേ പറ്റൂ അപ്പൊ നമ്മൾ അവിടെ ഇൻഫർമേഷൻ കൊടുക്കണം പൈസ കൊടുത്താലേ ഗേറ്റ് ഓപ്പൺ ആവും മനസ്സിലായ അത് തുറക്കാൻ പറ്റില്ല അല്ലേ എന്റെ മച്ചാന ഇത് പൊളിയാട്ടാ അയ്യോ അടിപൊളി ട്രിപ്പ് പോവാൻ പറ്റിയ സാധനം എനിക്കിത് ഓടിക്കാൻ തോന്നുന്നു ഇത് ഫോർഡിന്റെ ആട്ടാ കുറച്ച് വിലയായിരിക്കും ഷെവിന്റെ കുറച്ച് വില കുറവായിരിക്കും പവറുള്ള വണ്ടികൾക്ക് കുറച്ച് പവർ കൂടുതലായിരിക്കും എടാ ഇത് നൈസാട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു ഫോട്ടോ എടുത്താ നല്ല ക്ലീനല്ലേ അടിപൊളി ക്ലീൻ ആയി കൊടുക്കും ഇവിടെ പിന്നെ സാനിറ്റൈസ് ഒക്കെ ചെയ്തിട്ട് അടിപൊളിയാക്കി തരും വേറെ വാൻഡ സൈഡ് ഉണ്ടോ ഇല്ലല്ലോ ഇത് മൂന്നെണ്ണല്ലേ ഉള്ളൂ എന്റെ പൊന്നും എടാ ഇതൊക്കെ ഓടിക്കണോടാ ബാക്കിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇത് പതിനഞ്ചിന്റെ സീറ്റാ പതിനഞ്ചോ ഇത് മറയും കേട്ടാ വണ്ടി പക്ഷെ പതിനാറ് മൈൽ പിടിക്കാനല്ല ഇത് പൊളിച്ച് ഡോഡി പറഞ്ഞതല്ലേ ഏഴാളൂട്ടി നമ്മള് അതിന് അറുന്നൂറ് പിന്നെ വേറെ കാറിലേക്ക് നമുക്ക് പോവാം ആ കാറുണ്ട് ആ കാറ് ആ സിൽവർ സിൽവർ അത് പൊളിയാടാ അപ്പൊ നമ്മളുടെ രണ്ടു മൂന്ന് കാറും കൂടി ട്രൈ ചെയ്യും അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാ അപ്പൊ ആ വണ്ടി പൊളിച്ച് ഇനി നമ്മൾ അടുത്തത് ഓടിക്കാൻ പോകുന്നത് ഫോർഡിന്റെ ട്രാൻസ്പെക്ട് പറഞ്ഞൊരു നല്ല വണ്ടി അത് പക്ഷെ ഇതിന് നോക്കി നോക്കാം റിസോർട്ടിന് ഇപ്പൊ മസ്റ്റാങ് ഓടിക്കാൻ പോയതേ ഓ ജാഗ്വാർ അല്ല പ്രസാദ് ഈ വണ്ടി ഒന്ന് ഓടിച്ചിട്ട് വരാൻ പോകുന്നത് എവിടെ എന്നാ പിടിച്ചോ എന്നാ പിടിച്ചോ ഓടിച്ചു വരുന്നൊരു വീട് കൺവെർട്ടബിൾ കണ്ടാ സാധനം മെല്ലെ പോണേ വേറെ ലെവലാണ് പൊളിയല്ലേ നിങ്ങളെ മസ്റ്റാങ് ഇവിടെ കൊണ്ടുവച്ചിട്ടില്ലേ ഇതില് പോവാ ഇത് ഓടിക്കണം പറയുന്നുണ്ട് ഇതും കൂടി ഓടിച്ചു നോക്കാം ഇതിന്റെ ഗിയർ ഉണ്ടെങ്കിൽ പൊളിച്ചാന്നല്ലേ സത്യം ഗിയർ വണ്ടി ഓടിക്കണം ഇത് ഓടിച്ചിട്ട് ഇത് ഓടിച്ചാ ഇതിന്റെ എസി എല്ലാം ഇടാ മാനേജ് ഇത് ഓടിച്ചാ സുഖാണ് പക്ഷേ അല്ലേ ഗിയർ വണ്ടി ഓടിക്കുന്ന ഫീല് വേറെ തന്നെയാണ് ൂഫ് ഇത് കുഴപ്പമില്ല ഇത് നല്ല വണ്ടിയാണ് കേട്ടോ
അപ്പൊ നമ്മളിപ്പോ അവരോട് ചോദിച്ചു എങ്ങനെയാണ് ഇത് റെന്റൽ പരിപാടി എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോ അവർ പറഞ്ഞ മുകളിൽ പോയിട്ട് അവരോട് ഏത് വണ്ടിയാ വേണ്ടതെന്ന് പറഞ്ഞാല് അവര് എല്ലാം അതിന്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു പറഞ്ഞോട്ടോ, അല്ലെങ്കിൽ ഓൺലൈനിലും ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ മുകളിൽ പോയി ഒന്ന് ചോദിച്ചോക്കട്ടെ എങ്ങനെയാ സംഭവം, അത് കഴിഞ്ഞിട്ട് കാണാം. ഇതിപ്പോ നമ്മളൊരു എയർപോർട്ടിന്റെ ഒരു ഭാഗത്ത് എത്തി. എന്താ ഓ ഇവിടെ പോയി ചോദിക്കാം. അപ്പോ നമ്മള് എല്ലാം നോക്കി വെച്ച് ഒന്ന് രണ്ടെണ്ണം മനസ്സിലുണ്ട് എല്ലാവരുമായിട്ട് തീരുമാനിച്ചിട്ട് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് പിക്ക് ചെയ്യാനാണ് അവർ പറഞ്ഞത്. ഓൺലൈനിൽ ആദ്യം ബുക്ക് ചെയ്യണം, എന്നാലേ നമുക്ക് പറ്റൂ. അതുകൊണ്ട് പിന്നെ അത് ബുക്ക് ചെയ്യണം ഇന്ന് എല്ലാവരുമായിട്ട് തീരുമാനിച്ച് നമ്മൾ ബുക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീടാണ്. പിന്നെ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം ഡ്രോൺ നോക്കാനാണ്. ഡ്രോൺ നോക്കി ഇത് കടയല്ല, ഒരാൾ പ്രൈവറ്റായിട്ട് വിൽക്കുന്നതാണ്. അപ്പം നമ്മളവിടെ പോയി ഡ്രോൺ എങ്ങനെയുണ്ട് സംഭവമൊക്കെ നോക്കി കഴിഞ്ഞിട്ട് നമ്മള് ഇഷ്ടപ്പെട്ടാ വാങ്ങും. അതെ അതെ, ബ്ലോഗൊക്കെ വേറെ വേറെ ലെവൽ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പോയി ഡ്രോൺ നോക്കാം. So I figured, I was like, I might as well just, you know. Yeah. Can I put it here? Yeah. And the kitchen getting like in the like I have an app. Yeah. Oh, you have the app? Yeah. Perfect. When did you buy it? I bought it like maybe. Oh, that's tiny. Yeah, here you can feel it. It's all cute and stuff. Live your life. The SIM card is in here. SIM card is in here. How does it work? So what you do is, okay, so what happens is like this. Yeah, I saw like reviews and stuff, but like, yeah, you're smart. Hold it real quick. So you're gonna pull those down. Cool. I think the front ones always go first, and then let's give them the beautiful lovely hair. You're welcome. So if you don't have just an iPhone, it comes with like the different, I don't have an iPhone, I have the yeah Note. So all right, like that. What's your charger? SE USB-C. So this one. Yeah. Gotcha. Cool. So I connect this to the controller? Yeah, the video. Actually, y'all should do a video right now. So it's really cool. Yeah. Yeah, yeah, you'll love it. Okay, wait. So drone shot down again. ഡ്രോൺ വാങ്ങി ഗൈസ്, പൊളിച്ച്. ഇത് നമ്മളിങ്ങനെ നോക്കാൻ വേണ്ടി വരുന്ന പറഞ്ഞത് അല്ലേ? എനക്കൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, പക്ഷെ ഇത് പൊളി കേട്ടാ. ഒന്ന് ആലോചിച്ചൊക്കെ ഡ്രോൺ ഷോട്ട് ഒക്കെ വ്ളോഗില് പൊളിക്കും. ഒന്നും പറയാനില്ല, പ്രൈസിന് ഇത് കിട്ടില്ല. അത് അതുമല്ല, പിന്നെ എസ് ഡി കാർഡ് 128 GB എസ് ഡി കാർഡ് ആവാൻ തന്നെ അതിന്റെ കൂടെ. പിന്നെ അതിന്റെ കേസ് വേറെ, എല്ലാം നല്ല ബോക്സിംഗ്, ഒന്നും ഡാമേജ് ഒന്നും ആയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് പിന്നെ അവൻ പറത്തിയും കാണിച്ച്, അതുകൊണ്ട് നമുക്കൊരു വിശ്വാസമുണ്ട്. അപ്പൊ മറ്റന്മാരാ, ഇതൊക്കെയാണ് നമ്മുടെ വ്ളോഗ്. നമ്മള് പോയി വാൻ നോക്കി, അത് ഓൺലൈനിൽ ഇനി എല്ലാരും കൂടി തീരുമാനിച്ചിട്ട് നമ്മള് എന്താന്ന് വെച്ചാൽ ചെയ്യും. ഇഷ്ടപ്പെട്ട എല്ലാവർക്കും കൂടി താല്പര്യം ഉണ്ടെങ്കിൽ നമ്മള് ആ വാൻ തന്നെ ബുക്ക് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മളിതാ ഇത് ഡ്രോൺ വാങ്ങി, അതാണ് ഏറ്റവും വലിയ സംഭവം ഈ വ്ളോഗില്. ഡ്രോൺ വാങ്ങി, ഇനി അങ്ങോട്ട് വ്ളോഗിലൊക്കെ ഡ്രോൺ ഷോട്ടുകളൊക്കെ അതെ ആദ്യം പഠിക്കും, എന്നിട്ട് നമ്മൾ വ്ളോഗിലൊക്കെ ഡ്രോൺ ഷോട്ടൊക്കെ വന്നിട്ട് വേറെ ലെവലാക്കും വ്ളോഗ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വൈബ് സോൺ ഫാമിലിൻ്റെ ഒരു ഭാഗമാവുക. പിന്നെ മച്ചാൻ്റെ ഒരു ഗെയിമിംഗ് ചാനലുണ്ട്, ഗെയിം കളിക്കാൻ ആഗ്രഹിക്കുന്നവർ ഗെയിമിംഗ് ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുക, S.Kuttans എന്നാണ് പേര്, മച്ചാൻ്റെ ഞാൻ മലയാളി എന്നാണ് പേര്. പിന്നെ നമ്മൾ വൈബ് സോണിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ട്, അതിൽ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ പറഞ്ഞു പറഞ്ഞു കിട്ടുന്നില്ല. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം.